ഹലോ, എല്ലാവരും ഓണക്ക് നന്നായി ആഘോഷിച്ചില്ലേ? ഞങ്ങളും ഓണക്ക് അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. നാലോണം വരെ ആഘോഷിച്ചു. സൂപ്പർ ഓണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്താണെന്ന് റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണത്തിന് ബാക്കി വന്ന കുറച്ച് പഴമുണ്ട്, നേന്ത്രപ്പഴമാണ്. അപ്പോൾ അത് കളയാനൊരു വിഷമം. അപ്പോൾ അത് നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ പഴം അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് ഒരു അഞ്ചാറ് മാസമൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെയും നമുക്ക് അപ്പവും അടയും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ചധികം ഒരു 3-4 കിലോ പഴം ഉണ്ട്. അപ്പോൾ അത് കളയാനൊരു വിഷമം. കുറച്ച് തൊലിയൊക്കെ കറുത്ത് തുടങ്ങി. അപ്പോൾ കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ അതിങ്ങനെയാകുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാൽ നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴം. കണ്ടോ, ചെറുതായിട്ട് കറുപ്പ് കയറിയിട്ടുണ്ട്. ഒരു ദിവസം കൂടെ കഴിയുമ്പോഴേക്കും അതിൻ്റെ കറുപ്പ് വല്ലാണ്ട് കയറിപ്പോയിട്ട് നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റണ്ടോ. അപ്പോൾ ഈ പരുവത്തിലെ കഴിക്കാൻ നമ്മൾ ഒന്നോ രണ്ടോ അതിലധികം കഴിക്കില്ല. അപ്പോൾ ഇത് ഇതേപോലെ വരട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു 6 മാസമൊക്കെ ആയിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാം. അത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതായത് അതിനെ കട്ടയും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലോണം അരച്ചെടുക്കാം. ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്താൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഈ പരുവത്തിൽ അരച്ചിട്ട് കിട്ടിയിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടാണിത്. ഇതിലൊരു തരി പോലും കട്ടയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികം ഇത്രയും അളവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പാത്രത്തിൽ നല്ല കട്ടിയുള്ള കുക്കറോ കടായൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. ഇതിപ്പോൾ ഒരു 3.5 കിലോയോളം 4 കിലോയുടെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും വലിയൊരു പാത്രം എടുത്തത്. അപ്പോൾ ഇതിങ്ങനെ ഉരുളി ചൂടാവട്ടെ. അപ്പോൾ അതിനോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ട ശർക്കര ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാം. കാരണം അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ കിടന്നൊന്ന് ഉരുകട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പഴം നല്ലോണം ഇളക്കി കൊടുക്കാം. കാരണം ഇത് പാത്രം നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം. കാരണം പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിതിൽ വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഒന്ന് വെന്ത ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി ഇളക്കി വന്ന് കുറച്ചൊരു പരുവാകുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാവുന്നുള്ളൂ. കണ്ടപ്പോൾ ഇതിൻ്റെ പരുവം കളറൊക്കെ മാറിയിട്ടുണ്ട്, ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പഴം വേവാൻ അധികം നേരമൊന്നും വേണ്ട. പെട്ടെന്ന് വേവ് അരഞ്ഞതും കൂടിയാണല്ലോ, പെട്ടെന്ന് വേവും. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കാരണം ചെറുതായിട്ട് അടിയിൽ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അടിയിൽ പിടിക്കാതിരിക്കാനും പിന്നെ ടേസ്റ്റിനും വേണ്ടിയാണ് ഇപ്പോൾ ഈ നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നല്ലോണം ഇളക്കുക. അപ്പോൾ ഇനി വേവാനൊന്നുമില്ല, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പാനിയാക്കിയിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കല്ലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കല്ലോ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അരിച്ചെടുക്കുകയും ചെയ്യാം. അല്ല, കല്ലില്ലാത്ത ശർക്കരയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നേരിട്ട് തന്നെ അതിലേക്ക് ഈ പഴം വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് ഇളക്കേണ്ട കാര്യമുള്ള ഇങ്ങനെ ഉരുക്കണം എന്നില്ല. ഇനി കല്ല് ചെറിയൊരു കല്ലാണെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു വലിയ പണിയല്ലല്ലോ, ശർക്കര പാനിയാക്കുക എന്നുള്ള വലിയൊരു പണിയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ പഴം ഓൾറെഡി ആയി. വലിയ വളരെ പെട്ടെന്നാവണൊരു പണിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഏലക്കായും പഞ്ചസാരയും ഒരു നുള്ളുപ്പും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എളുപ്പമാണ്. പിന്നെ നമുക്ക് വെറുതെ പഴമൊന്നും വേസ്റ്റ് ആക്കേണ്ട. ഒന്നും നമ്മൾ പറയില്ല, നമ്മുടെ ലോകത്തൊന്നും വേസ്റ്റ് ആയിട്ട് ഒന്നുമില്ലയെന്ന്. അപ്പോൾ ഇതുകൊണ്ട് പല പലഹാരങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.